വോയിസ് പറയുന്ന ആരാണോ എന്താണോന്നോ അറിയത്തില്ല. ആ പുള്ളിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഈ വ്യക്തി ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അത് ആരാണ് എന്ന്. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ള സ്ത്രീകളുടെ വിഷമം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ലെന്ന്. അത് പറയുന്നത് മനോജേട്ടന്റെ അടുത്താണ്. ഈ സ്ത്രീക്ക് ഇത്രയും വിഷമങ്ങളും ഇത്രയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ അന്നേ വന്ന് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞില്ല? അതും പോട്ട്, ഇവര് ബാലചന്ദ്ര മേനോനെ പറ്റി പറഞ്ഞൊരു കാര്യം, ഇവർ ഒരു വട്ടം പോയി, രണ്ടു വട്ടം പോയി, മൂന്ന് വട്ടം പോയി, ഒരു വട്ടം പോയി മോശം അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ഇവർ വീണ്ടും വീണ്ടും പോകുമോ? അതിനെ പറ്റിയിട്ട് ആർക്കും ചോദിക്കണ്ട. പിന്നെ ഇവർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടെങ്കിൽ, അത്ര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവരെവിടെയും വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് ഒരു ഇന്റർവ്യൂലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഒരിടത്തും കേട്ടിട്ടില്ല. നേരെ മറിച്ച് ഇവർ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഇവർ പറയണത് മാത്രം എല്ലാം അങ്ങ് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ശരിയുള്ള പരിപാടിയല്ല. പിന്നെ ബീൻ ആന്റണിയൊക്കെ പറ്റിയിട്ട് ഇപ്പം വന്നിരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും പറ്റുമെങ്കിൽ അവരും കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇവരുടെ പേരിൽ കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് മോശം പറയണമെന്ന് പറഞ്ഞാൽ ശരിയുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ബീൻ ആന്റണി ആയാലും മനോജേട്ടനായാലും അവരുടെ മകനായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഇവർക്കോ അതില്ല, ഇവർ വന്ന് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ബാലചന്ദ്ര മേനോനെ പറ്റിയിട്ട് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇവർ ഇവരുടെ മക്കളെ പോലും ആലോചിക്കാതെയാണ് അത്ര ഉള്ള കാര്യങ്ങൾ ഇവർ വന്ന് പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞത്. അപ്പം അവർക്കങ്ങനെ പറയാന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരല്ല. ഓക്കെ, അത് ആദ്യമേ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. പല ആൾക്കാരും വന്നിരുന്ന് കമന്റ് ഇട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവർ പറയുന്നതെല്ലാം സത്യമാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ഇവരെ സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.